ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ വന്നിരിക്കുന്ന ക്ലർക്ക് തസ്തികയിലേക്കും അതുപോലെ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കും വന്ന ആപ്ലിക്കേഷനെ കുറിച്ചും, അതുപോലെ കോടതികളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പട്ന ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ലൈബ്രറിയിൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും അപേക്ഷ ഉണ്ട്. ഏകദേശം 63-200 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ രണ്ട് തസ്തികളിലെയാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. ക്ലർക്ക് തസ്തികയിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് 39-761 വരെ ആയിരിക്കും. ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി താഴെ ഈ ഒരു സ്റ്റാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ അപേക്ഷിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫീസൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കേതായാലും ഈ രണ്ട് നോട്ടിഫിക്കേഷനിലും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ അയച്ചിരിക്കുന്നത്. ക്ലർക്ക് എ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വ്യത്യസ്തമായിട്ട് ഓരോ കാറ്റഗറിപ്പെട്ട ആൾക്കും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 3 വേക്കൻസി, അതുപോലെ തന്നെ OBC വിഭാഗത്തിന് 1 വേക്കൻസി, PWD വിഭാഗത്തിന് 1, EWS 1 വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൽ ക്ലർക്ക് ജനറൽ ഏജ് ലിമിറ്റ് 28, അതുപോലെ തന്നെ OBC 31, PWD 38, പിന്നെ EWS ആണെങ്കിൽ 28 വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. പേ സ്കെയിൽ 39,761 രൂപയായിരിക്കും ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ജോലി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 39,761 രൂപയായിരിക്കും. പിന്നെ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിലേക്ക് 28 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് 31,329 രൂപയായിരിക്കും അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. ഇതിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്ലർക്ക് തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല നേടിയിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ, ഒരു ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ ടൈപ്പിംഗ് നോളജ് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ കമ്പ്യൂട്ടറും അതുപോലെ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തുള്ള പരിചയം. അപ്പോൾ നിങ്ങൾക്ക് MS Office അതുപോലെ തന്നെ MS Officeുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പിന്നെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട ജോലികൾ വർക്ക് ചെയ്തിട്ടുള്ള പരിചയം കൂടിയും വേണം. പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് SSC 10th ക്ലാസ് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡിഫെൻസ് അല്ലെങ്കിൽ CAPF അല്ലെങ്കിൽ സെക്യൂരിറ്റി വർക്കിൽ റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിലുള്ള ഒരു എക്സ്പീരിയൻസും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് കൂടിയും അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCC സർട്ടിഫിക്കറ്റ്, സിവിൽ ഡിഫൻസ് ട്രെയിനിങ് അങ്ങനത്തെ ഏതെങ്കിലും ട്രെയിനിങ് കൂടിയും നിങ്ങൾ പാസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് 28 വയസ്സാണ്. അതിലേക്ക് ഫിസിക്കൽ പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നോട്ട് ലെസ് ദാൻ 165 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 80-85 സെൻറ്റിമീറ്റർ. വെയ്റ്റ് കറസ്പോണ്ടിങ് ഓഫ് ഹൈറ്റ് ആസ് ഏജ് ആസ് പെർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് നോട്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും, മറ്റ് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരിക്കാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപേക്ഷാ ഫീസൊന്നും തന്നെ ഇല്ല. 23-7-2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് കോടതികളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പട്ന ഹൈക്കോടതിയിലാണ് ലൈബ്രറിയൻ പോസ്റ്റിലേക്ക് ഇപ്പോൾ 20 വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. 19,900 മുതൽ 63,200 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോഴേക്ക് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള 11-7-2022 നോട്ടിഫിക്കേഷൻ വന്നത്. 24-7-2022 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. 26-7-2022 നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് അടക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് 26-7 ആണ്. എക്സാമിനേഷൻ 16-8-2022 ഇതിൻ്റെ എക്സാം നടക്കുന്ന ലാസ്റ്റ് ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16-8-2022 ആയിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ള ആളുകൾ, ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജനറൽ വിഭാഗത്തിന് 8 വേക്കൻസി, അതുപോലെ തന്നെ വുമൺ ആണെങ്കിൽ 3 വേക്കൻസി, ഷെഡ്യൂൾഡ് കാസ്റ്റ് 3, വുമൺ 1, ട്രൈബ് 1, അതുപോലെ തന്നെ EBC എന്ന വിഭാഗത്തിന് 4 വേക്കൻസി, 1 വുമൺ 1, ബാക്ക്വേർഡ് കാസ്റ്റ് BC 2, പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS ആണ് ഈ 2 വേക്കൻസി. മൊത്തം 20 വേക്കൻസിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 11-7 മുതൽ 24-7 വരെ അപേക്ഷിക്കാം. ഇതിലേക്കൊണ്ട ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് 18 വയസ്സും മിനിമം 18 വയസ്സ്,
അതുപോലെ തന്നെ മാക്സിമം ജനറൽ വിഭാഗത്തിന് 37 വയസ്സാണ്. അതുപോലെ തന്നെ EWS ആണെങ്കിൽ 40. മറ്റുള്ള കാറ്റഗറിക്ക് അതിൻ്റേതായുള്ള ഏജ് ഇളവോ മറ്റും ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെഗനൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് 10 ക്ലാസ് പ്ലസ് ടു ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം എ റെഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 6 months കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ റെഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ, അതുപോലെ തന്നെ ഡിപ്ലോമ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കോഴ്സും കൂടി ഉണ്ടായിരിക്കുക. അതാണ് ഇതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ റിട്ടേൺ ഉണ്ടായിരിക്കും, അതുപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായിരിക്കും അതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കുക. അതിൽ മിനിമം ക്വാളിഫൈ മാർക്ക് ഒബ്ജക്റ്റീവ് റിട്ടേൺ ടെസ്റ്റിൽ 40%, കമ്പ്യൂട്ടർ പ്രൊഫഷൻസിൽ 30% രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 1000 രൂപയായിരിക്കും. ജനറൽ EWS EBC BC 1000 രൂപയും മറ്റുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇത് അപേക്ഷിക്കുക. പിയർ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ, കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കേരളത്തിന് പുറത്താണ് ജോബ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.